പ്രൈസ് ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വേർഡ് ലൈവ് ജീവവചനം എന്നുള്ള ഈ ലൈവ് ഫേസ്ബുക്ക് ടോക്ക് ഷോയിലേക്ക്, വേദവചന പഠനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളും ഊഷ്മളമായ സ്വാഗതങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ദൈവവചനത്തിൻ്റെ ഷെയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പാട്ടുകളും ഒക്കെ, അതിൻ്റെ സജഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കഴിഞ്ഞ ഒരു പകൽക്കാലം കർത്താവ് നമ്മളെ എല്ലാവരെയും സൂക്ഷിച്ചു, പരിപാലിച്ചു. ഇന്ത്യയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ പതുക്കെ അവരുടെ ഒരു പുതിയ ദിവസത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അതേ നമ്മുടെ ദേശത്തിൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ ദൈവം നമുക്ക് വിശ്വസ്തനായി ഇതുവരെയും നമ്മളോട് കൂടിയിരിക്കുന്നു. നമുക്കൊരു നിമിഷം നന്ദിയോടുകൂടെ നമ്മുടെ കണ്ണുകൾ ഈ സമയം ദൈവസേനയിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിക്കായി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ പുതിയ ദിവസത്തിനായി നമ്മുടെ കർത്താവിന് ആമേ മഹത്വം നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യ പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കുവാൻ നൽകിയിട്ടുള്ള ദൈവവചനം എന്നുള്ള ആമേൻ ആ മഹനീയ സത്യത്തിനായി ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ അരുളപ്പാടുകളെ ഓരോ ദിവസം കേൾക്കുവാനും അങ്ങയുടെ കർത്താവേ വചനം ശ്രവിക്കുവാനും ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുകയാണ്. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനത്തിനു മുമ്പാകെ ഞങ്ങളായിരിക്കുന്നു. കർത്താവേ സ്തോത്രം. ആമേൻ. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പുറകെ വന്ന അനേകരുടെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയായി നിൽക്കുമ്പോൾ, അതേ ഞങ്ങളുടെ പ്രതിസന്ധികളിലും അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷനായി, ഞങ്ങൾക്കൊരു ഉത്തേജനമായി തീരുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും, ഞങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളും എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായി തീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങളുടെ ഈ കർത്താവേ സ്തോത്രം ഡിസ്കഷൻ ഞാൻ ലൈവായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം തകർന്ന അനേകരുണ്ട്, അനേകം നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരുണ്ട്, രോഗത്തിലായിരിക്കുന്നവരുണ്ട്, വേദനയിലായിരിക്കുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ ഈ ഒരു വർഷം കർത്താവേ അത് നടക്കാതെ ആയിരിക്കുന്നവരുണ്ട്, അവരുടെ പല പ്രതീക്ഷകളും അസ്ഥാനത്തായ പ്രിയപ്പെട്ടവരുണ്ട്, വിദ്യാഭ്യാസം മുടങ്ങിയവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ആരോഗ്യം പോയവരുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും മങ്ങിയവരുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ വിടുതലിനെ അങ്ങയുടെ മക്കളുടെ മേലെ അങ്ങ് അയക്കണമേ, അങ്ങയുടെ കൃപ അങ്ങയുടെ മക്കളുടെ മേലെ അങ്ങ് പകരണമേ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനുള്ളിൽ അവരെ എല്ലാവരെയും അങ്ങ് നിർത്തണമേ കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു പാട്ട് പാടി നമ്മുടെ കർത്താവിന് സ്തോത്രം ചൊല്ലുവാനായി പോവുകയാണ്. നിങ്ങൾക്കും ഈ പാട്ടിനോടുകൂടെ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാനുള്ള അവസരമുണ്ട്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ഒരു വർഷം കൂടെ ഈ വേർഡ് ലൈവ് എന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാനും നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവം ഒരിക്കൽ വലിയൊരു സാവകാശം ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നടത്തിയ വീതങ്ങളോർക്കാം, നന്ദിയേകിട തീരും നേടുമോ. നാഥൻ നടത്തിയ വീതങ്ങളോർക്കാം, നന്ദിയേകിട തീരും നേടുമോ. ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോ, ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോ, ധൈര്യം നൽകിടും വചനം നൽകിയാമേ, ധൈര്യം നൽകിയിടും വചനം നൽകി. നടത്തിയ വീതങ്ങളോർക്കാം, നന്ദിയേകിടാതീരും നേടുമോ. നാഥൻ നടത്തിയ വീതങ്ങളോർക്കാം, നന്ദിയേകിടാതീരും നേടുമോ.
ഭാരം ദുഃഖമേറിയപ്പോ മാനം മുന്തു കലങ്ങിയപ്പോ ഭാരം ദുഃഖമേറിയപ്പോ മാനം മുന്തു കലങ്ങിയപ്പോ ചാരേ അനഞ്ഞു ആശ്വാസം നൽകി ചാരേ അനഞ്ഞു ആശ്വാസം നൽകി നടത്തിയ വീതങ്ങളോർക്കാ നന്ദിയേടാതിരും നീടുമോ നാദൻ നടത്തിയ വീതങ്ങളോർക്കാ നന്ദിയേടാതിരും നീടുമോ കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു ശത്രു മധ്യേ ഉയർത്തി ശത്രു മധ്യയും തലെ ഉയർത്തി നടത്തിയ വീരങ്ങളോർത്താ നന്ദിയേടാതിരും നീടുമോ നാദൻ നടത്തിയ വീരങ്ങളോർത്താ ഭാരം ദുഃഖമേറിയപ്പോ മാനം നൊന്തു കലങ്ങിയപ്പോ ഭാരം ദുഃഖമേറിയപ്പോ മാനം നൊന്തു കലങ്ങിയപ്പോ ചാരേ അനഞ്ഞു ആശ്വാസം നൽകി ചാരേ അനഞ്ഞു ആശ്വാസം നൽകി നടത്തിയ വീതങ്ങളോർത്താ നന്ദിയേടാതിരും നീടുമോ നാദൻ നടത്തിയ വീതങ്ങളോർത്താ പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ രക്തസാക്ഷികൾ അനേകരാണ്. അനേകായിരക്കണക്കിന് ആൾക്കാർ വിശുദ്ധ വേദപുസ്തകത്തിന്റെ നിലനിൽപ്പിനായും ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭദ്രതയ്ക്കായും തങ്ങളുടെ ജീവനെ കൊടുക്കേണ്ടെന്ന രീതിയിൽ വരെ അവർ കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കഷ്ടതകൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും നമ്മളിവിടെ പറയുന്ന ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അവരുടെ ജീവൻ വരെയും നൽകേണ്ട രീതിയിൽ കർത്താവിൻ്റെ വചന നിമിത്തം യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം അവരുടെ ജീവനെ അർപ്പിച്ചു കൊടുക്കേണ്ട രീതിയിൽ വരെ കഷ്ടതയിലൂടെ പോയ വീരന്മാരെയാണ് വനിതകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പണ്ഡിത രമാഭായിയെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഡീട്രിച്ച് ബോൺഹോഫറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്നും അങ്ങനെ കർത്താവിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ ജീവൻ വരെ കളയേണ്ടി വന്ന ഒരു ശ്രേഷ്ഠനായ ഒരു അതുല്യ പ്രതിഭയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. ഒരുപക്ഷെ ആ വ്യക്തി ജീവിച്ചിരുന്നുവെങ്കിൽ വില്യം ഷേക്സ്പിയറിനെ പോലെയോ മറ്റ് ഏതെങ്കിലും അറിയപ്പെടുന്ന നോവലിസ്റ്റുകളെ പോലെയോ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ ആകാമായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ ഈ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കായിരുന്നു അവരുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞ ആഹ്വാനം എങ്ങനെയായിരുന്നു? ഒരുവൻ എന്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് നാൾ തോറും തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ക്രൂശെടുത്ത് അനുഗമിക്കുക എന്നുള്ള ആ ഒരു പദം അവരുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആ ക്രൂശിന്റെ അവസാനം
എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലാണ്, അല്ലെങ്കിൽ രക്തം ചൊരിഞ്ഞുകൊണ്ട് പോലും അതിന്റെ അവസ്ഥയിൽ പോലും യേശു കർത്താവിന്റെ പുറകെ പോകുന്നതിൽ നിന്നും പിന്തിരിയരുന്നുള്ള ആ ഉറച്ച ബോധ്യം അവരുടെ ഉള്ളിൽ കയറിയപ്പോൾ അവർ ആ യേശു കർത്താവിന്റെ വാക്കുകളോടുള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ് അവരുടെ ജീവിതങ്ങളെ യേശു കർത്താവിന്റെ സാക്ഷ്യത്തിനായി അർപ്പിക്കേണ്ടി വന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, യേശു കർത്താവ് പറഞ്ഞ ആ വാക്കുകളോടുള്ള പ്രതികരണമായിരുന്നു അവരുടെ രക്തസാക്ഷി മരണത്തിന്റെ പുറകിലുള്ള കാരണം എന്ന് പറയുന്നത്. രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ രക്തം ചൊരിയാതെയുള്ള സാക്ഷിത്വം ആയിരുന്നു മാർട്ടയർ എന്നുള്ള പദത്തിന്റെ അർത്ഥം. എന്നാൽ സാക്ഷ്യം വഹിച്ചവരെല്ലാം പിന്നീട് മരിക്കേണ്ടി വന്നതിനാൽ രക്തസാക്ഷികൾ എന്നുള്ള ആ ഒരു പദത്തിന് മാർട്ടയർ എന്നുള്ള ആ ഒരു വാക്ക് അർത്ഥമായി. യേശു കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചവരെല്ലാം അവർ അക്ഷരാർത്ഥത്തിൽ ഈ ഭൂമിയിൽ അവർ മരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒന്നുകിൽ അവരുടെ രക്തം ചൊരിഞ്ഞ്, ഇല്ല എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ആമേൻ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളിൽ വീർപ്പുമുട്ടി കർത്താവിന്റെ ആമേൻ സ്തോത്രം സന്നിധിയിൽ ജീവനെ നൽകിയിട്ടുള്ള ഭക്തന്മാരുടെയും ഭക്തമാരുടെയും നിരയിലാണ് നിങ്ങളായിരിക്കുന്നത്. ഞങ്ങൾ ഇന്നിവിടെ ഈ വചനങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഇതാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ആ വലിയ ആ ഒരു ചിന്ത ഉള്ളിലേക്ക് കയറട്ടെ. മറ്റെന്തിനേക്കാളും ക്രിസ്തുവിന്റെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങണം. അതേ, ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഭക്തന്മാർ അവരുടെ ജീവിതം വരെ കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ബൈബിളുകളൊക്കെ നമ്മുടെ കയ്യിലുള്ളത്. ഇന്ന് നമ്മൾ ബൈബിൾ എന്ന് പറയുന്ന സമയത്ത് എത്രയോ വേർഷൻസ് ഓഫ് ബൈബിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നാൽ 500 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷ് എന്നുള്ള ആ ഭാഷയിൽ ബൈബിൾ തർജ്ജിമ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ആ ചെയ്തിട്ടില്ലാതിരുന്ന ആ ഒരു കാലയളവിൽ ബൈബിൾ അവൈലബിൾ ആയിരുന്നത് ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു എന്നീ ഭാഷകളിൽ ഏകദേശം മാത്രമാണ്, സിറിയക്ക് എന്നീ ഭാഷകളിലായിരുന്നു, അല്ലെ, അങ്ങനെയുള്ള കുറച്ച് മൂല ഭാഷകളിൽ മാത്രമായിരുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ ബൈബിൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ഇംഗ്ലീഷിൽ എത്രയോ വേർഷൻസ് ഓഫ് ബൈബിൾസ് ആണുള്ളത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേർഷൻ തീർച്ചയായും എൻ്റെ കയ്യിലിരിക്കുന്ന വേർഷനിൽ നിന്ന് വ്യത്യസ്തമുള്ളതായിരിക്കും. എത്രയെല്ലാം വേർഷൻസ് ഉണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. അതുപോലെ ഇംഗ്ലീഷിൽ ബൈബിളുകളുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് എന്നുള്ള ഭാഷയിൽ ബൈബിൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തി തന്റെ ആമേൻ എഫേർട്ടുകൾ എടുത്ത് ബൈബിൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു. അതാരായിരുന്നു എന്നൊക്കെ ചിന്തിക്കുവാനും പഠിക്കുവാനുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഡിസ്കഷൻ ഞങ്ങളിവിടെ ചെയ്യുന്നത്. രാജീവ് ബ്രദറിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സാം ബ്രദറിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് പാട്ടുകളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ ഫേസ്ബുക്ക് ലൈവ് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളത് എഴുതുക. ഞങ്ങളത് ഇപ്പോൾ തന്നെ അതിനുവേണ്ടി പാടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. രാജീവ് ബ്രദർ, വാട്ട് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി വൺസ് അഗെയിൻ ടു ടോക്ക് അബൌട്ട് ദീസ് വണ്ടർഫുൾ മെൻ ആൻഡ് വിമൻ ഓഫ് ഗോഡ് ഹു ഗേവ് ദയർ ലൈഫ് ഫോർ ദ ടെസ്റ്റിമണി ഓഫ് ദ ക്രോസ്. ഈ വലിയ ഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മൾ ആയിരിക്കുന്ന ഈ പട്ടണത്തിൽ തന്നെ ടിൻഡെയിൽ എന്ന പേരിൽ ഒരു കോളേജ് ഉള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ പഠിക്കുവാൻ നമുക്ക് പല ആൾക്കാർക്കും അവസരവും ലഭിച്ചിട്ടുണ്ട്. അനേക സഭകളുടെ വലിയ പിതാക്കന്മാർ ഈ കോളേജിൽ പഠിച്ചു. യുനോ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പേരിലുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബ്ലസൻ ചെറിയാൻ ഓർപ്പിച്ചതുപോലെ വില്യം ടിൻഡെയിൽ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ പറ്റിയാണ്. 1493 മുതൽ 1536 വരെ ജീവിച്ചിരുന്ന ഒരു ഒരു ഇംഗ്ലീഷുകാരനായ മനുഷ്യൻ. ആ ചരിത്രം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാന് അല്പനേരം ഉച്ചയ്ക്കിരുന്ന് വായിച്ചപ്പോൾ ഹൃദയത്തിൽ, സത്യം പറഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ വലിയ ആഴമായ ദുഃഖമുണ്ടായി. അതിന്റെ കാരണം ഈ ദൈവദാസൻ വളരെ പ്രഗത്ഭനായ, കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ആർക്കിടെക്ട് എന്ന് വേണേ പറയാവുന്ന ഒരു, അതായത് ഷേക്സ്പിയറെ പോലെ അതിനെക്കാട്ടിൽ ശ്രേഷ്ഠകരമായിട്ട് ആണ് വില്യം ടിൻഡെയിലിന്റെ സ്ഥാനം ഇംഗ്ലീഷ് ഹിസ്റ്ററിയിലുള്ളത്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും അത്രയും അദ്ദേഹത്തെ റെഫർമേഷനോടുള്ള ബന്ധത്തിൽ ഒന്നും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. എന്നാൽ ലാംഗ്വേജിനെ പറ്റി അറിയാവുന്നവരും അല്ലെങ്കിൽ ദൈവവചന ട്രാൻസ്ലേഷനെ പറ്റി അറിയാവുന്നവരും ക്രിസ്തീയ ചരിത്രം അറിയാവുന്നവർക്കും ഒക്കെ വില്യം ടിൻഡെയിൽ എന്ന് പറയുന്ന വലിയ ദൈവദാസന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാം. ദൈവത്തിന് സ്തോത്രം. അപ്പം അദ്ദേഹം ഏതാണ്ട് 8 ഭാഷകളിൽ പ്രാവീണ്യമുള്ള ആളായിരുന്നു. ഗ്രീക്ക്,
ഹീബ്രു അങ്ങനെ തുടങ്ങി എട്ട് ഭാഷകളിൽ ഇന്നോ വളരെ സിമ്പിളായിട്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷ നേറ്റീവ് ലാംഗ്വേജ് ആണെന്ന് തോന്നത്തക്ക വണ്ണമാണ് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിരുന്നത് എന്നാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അദ്ദേഹത്തിന്റെ പ്രാവീണ്യം ഉണ്ടായിരുന്ന ഭാഷകള് ഇതൊക്കെയാണ്: ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ, സ്പാനിഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ. അപ്പൊ ഇതിനകത്ത് ഏത് ഭാഷ സംസാരിച്ചാലും ഈ മനുഷ്യന് ദൈവം കൊടുത്തേക്കുന്ന ലാംഗ്വേജിലുള്ള പ്രാവീണ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ സാധാരണ ഒരു മനുഷ്യന് ലഭിക്കാത്തതായിട്ടുള്ള ഒരു ഒരു ആഴമായിട്ടുള്ള അന്നത്തെ കാലത്ത് ഒരു ഒരു പ്രാഗൽഭ്യമാണ് ദൈവം ലാംഗ്വേജിൽ കൊടുത്തത്. അപ്പൊ അദ്ദേഹം ഈ ഓരോ ഭാഷയും കൈകാര്യം ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന്റെ സ്വന്തം ലാംഗ്വേജ് ആണോ എന്ന് പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. അത്രയ്ക്ക് പ്രാഗൽഭ്യമുള്ള ഒരാളായിരുന്നു. താന് ചെറുപ്രായത്തിൽ തന്നെ ഇനോ വളരെ സ്കോളർലി ആയിട്ടുള്ള ഒരു ഒരു ഹിസ്റ്ററിയുള്ള മനുഷ്യനായിരുന്നു. അതായത് 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത ആളാണ്. 1505 അദ്ദേഹം ഓക്സ്ഫോർഡിൽ നിന്നും ഈ ഈ ഡിഗ്രിയുമായിട്ട് പുറത്തിറങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ടിൻഡെയിലിന്റെ ഈ ഈ കഴിവും പ്രത്യേകിച്ച് ദൈവവചനത്തിൽ വചനത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തെ ഇനോ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ വചനം എത്തിക്കുവാനായിട്ട് ഇനോ ത്യാഗം സഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ചേർച്ചും സ്റ്റേറ്റും ഒന്നായിരുന്ന ഒരു സമയമാണ് അല്ലേ. അതായത് ചേർച്ച് വളരെ പവർഫുൾ ആയിട്ടിരുന്ന ഒരു സമയമാണ്. സ്പെസിഫിക്കലി സ്പീക്കിംഗ് കാത്തലിക് ചേർച്ച് ഭയങ്കര പവർഫുൾ ആയിട്ട് നിന്നിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ചേർച്ചിന് സകല അധികാരങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് രാജാക്കന്മാരെ പോലും ആ യൂറോപ്പിലുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ പോലും വാഴിക്കുന്നത് ചേർച്ചാണ്. അപ്പൊ ചേർച്ചിന്റെ അധികാരം എന്ന് പറയുന്നത് ബിയോണ്ട് നമുക്കൊന്നും പറയാൻ കഴിയാത്തതിന് ഒക്കെ ഉപരിയാണ്. ആ അധികാരം പലപ്പോഴും ഈനോ ആ ചേർച്ച് വെച്ചിട്ടുള്ള ഈനോ വരമ്പുകളുടെ ഈനോ ആ അപ്പുറത്തേക്ക് പോകുന്ന ഏത് മനുഷ്യനെയും എന്തും ചെയ്യുവാൻ തക്കവണ്ണം ഈനോ പ്രാപ്തി കൊടുക്കുന്നതായിരുന്നു അധികാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ക്രിസ്തീയ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അനേക മാർട്ടേഴ്സിനെ കാണുവാനായിട്ട് കഴിയുന്നത്. അവരൊക്കെ മരിക്കപ്പെട്ടത് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഈനോ അവരുടെ ജീവിതം ഹോമിച്ചത് ഒന്നും എന്തോ പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ 1 പത്രോസിലെ ഒരു ഒരു വാക്യം പറയുന്നുണ്ട്: നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ. എന്നിട്ട് പറയുകയാണ് അവിടെ, അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ അപ്പോസ്തോല പ്രവൃത്തികളിൽ 1-ാം അധ്യായം നമുക്കറിയാം, ഈനോ അപ്പോസ്തോലന്മാര് സുവിശേഷം പ്രസംഗിച്ചിട്ട് അടികൊണ്ട് അവര് സന്തോഷിച്ചെന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തോല പ്രവൃത്തികൾ ആദ്യ ഭാഗത്താണ് അത് കാണുന്നത്. അപ്പോൾ ഇവര് ആരും കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടൊന്നുമല്ല. അവര് റൈറ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ വചനം സാധാരണ ജനങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ബദ്ധപ്പാട് കൊണ്ടാണ് അത്. അത് എത്ര എത്ര നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ചില ഫോട്ടോയിലൊക്കെ അതിൻ്റെതായിട്ടുള്ള ചില ഗ്ലിംസ് ഒക്കെ ഞങ്ങൾ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴുത്ത് പിടിച്ച് മുറുക്കി വരിഞ്ഞ് എന്നിട്ട് ഈനോ പബ്ലിക് പ്ലേസിൽ വെച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരാഗ്രഹത്തിൻ്റെ പബ്ലിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് ഈനോ ജീവനോടെ കത്തിച്ചു കൊല്ലുകയാണ്. ഇത് വില്യം ടിൻഡെയിൽ മാത്രമല്ല, ജോൺ ഹസ് എന്ന് പറയുന്ന മനുഷ്യനെ ഇതേ കാരണപ്രകാരമാണ്. വേറൊരു മനുഷ്യൻ ജോൺ വിക്ലിഫ് എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെ കൊല്ലേണ്ടതാണ്, എന്നാൽ അദ്ദേഹത്തിന് ഹൃദയം സംബന്ധിച്ച ഒരു അസുഖം വന്ന് മരിച്ചുപോയി. ഇങ്ങനെ അനേക ദൈവമക്കള് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഈനോ ഹിസ്റ്ററിയില് ദൈവത്തിന് സ്തോത്രം, അല്ലെ, ക്രിസ്തീയ ചരിത്രത്തിൽ ഇന്നും ഓർമ്മിക്കുന്നതിന്റെ കാരണം അവരുടെ ജീവൻ കൊടുത്തത് ദൈവവചനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ദൈവവചനം എത്ര ശ്രേഷ്ഠകരമായിരുന്നു എന്നുള്ളത് നമ്മുടെ കരങ്ങളിൽ നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ വചനം
അത് എത്ര രക്തസാക്ഷികളിലൂടെ. ഇപ്പോൾ ഇംഗ്ലീഷ് വളരെ ഏനോ, നമ്മുടെയൊക്കെ വീട്ടിൽ മക്കളുമൊക്കെ ഇംഗ്ലീഷ് വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മലയാളം ബൈബിൾ പോലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വൺ ഓഫ് ദ അതിൻ്റെ മൂലഭാഷയിൽ ഒന്ന് കിങ് ജെയിംസ് വേർഷൻ ഇന്നുകൂടെ ആയിരുന്നു അല്ലേ, അതുപോലും വന്നത് ഈ ഇന്ത്യയിൽ നിന്നാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ത്യാഗം സഹിച്ചാണ് ദൈവത്തിൻ്റെ വചനം ഈ ദൈവസഭയ്ക്ക് നൽകിയത്. അപ്പൊ ഈ വചനത്തെ ഇന്ന് എത്ര ശ്രേഷ്ഠകരമായി നാം കേൾക്കുകയും ഈ വചനം എത്ര ശ്രേഷ്ഠകരമായി നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നുള്ളതാണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഈനോ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വർദ്ധിക്കുകയും യേശു കർത്താവിൻ്റെ ഈനോ വചനം നമ്മളിൽ എത്തിച്ചത് എത്ര ത്യാഗം സഹിച്ചാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രാജു ബ്രദർ പറഞ്ഞ പോലെ ഈ കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച എല്ലാവരുടെയും പുറകില് അവരെ മോട്ടിവേറ്റ് ചെയ്ത ഇതുപോലുള്ള വാക്യങ്ങൾ ഓരോ കോഴ്സുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവര് വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടി ജീവൻ വരെ കൊടുക്കുന്ന രീതിയിലുള്ള വിശ്വാസമാണ് അവർ വിശ്വസിച്ചത്. അപ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ഗിവിംഗ് ദെയർ ലൈഫ്, അതായത് അവരുടെ ജീവൻ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഓഫ് വിറ്റ്നസ്സിങ്, ഈ ഒരു നേച്ചർ ഓഫ് വിറ്റ്നസ്സിങ്, അതായത് ഈ ഒരു സ്വഭാവത്തിലുള്ള സാക്ഷ്യം എന്ന് പറയുന്നതാണ് ബൈബിളിന്റെ വിശുദ്ധന്മാരുടെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുന്ന സമയത്ത് ഇതേ സ്വഭാവത്തിലുള്ള വിറ്റ്നസ്സിങ് ആണുള്ളത്. ഇതേ രീതിയിലാണ് കർത്താവിന് വേണ്ടി എല്ലാവരും നിന്നത്. ഇതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കോൾ അല്ല ഇത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരു വലിയ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തിന്റെ ഒരു ഇങ്ങേ അറ്റത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 11:38 ഒരു വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിശുദ്ധ വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം നമ്മളെക്കാളൊക്കെ വലിയ ഏതോ ഒരു വലിയ സിസ്റ്റമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. ലോകത്തിൻ്റെ റിച്ചസ്, ലോകത്തിൻ്റെ ഫെയിം, ഈ ലോകത്തിലെ പൊസിഷൻസ്, ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് പലപ്പോഴും നമ്മുടെ ആധുനിക സ്വഭാവം അല്ലെ ആധുനിക തലമുറ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകരുത്, ഈ ലോകം ദൈവ പൈതലിന് യോഗ്യമായ സ്ഥലമല്ല. സംടൈംസ് നമ്മൾ ചിന്തിക്കും എന്താ നമ്മൾ ഇത്രയും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ലോകം ദൈവ പൈതലിന് ജീവിക്കുവാൻ യോഗ്യതയുള്ള സ്ഥലമല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്താണ്. അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അമ്മേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ പറയുന്ന ഈ വിശുദ്ധന്മാരുടെ ജീവിതങ്ങളിൽ ഇതിലൂടെ ഇതുപോലുള്ള അവസ്ഥകളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഇത് നിങ്ങൾ കടന്നു പോകുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിലും അവരും തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളെക്കാളൊക്കെ വലിയ ജീവൻ കളയുന്ന രീതിയിലുള്ള തീരുമാനങ്ങളുടെ മുമ്പിൽ അവർ എത്തപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞ ആ വില്യം ടിൻഡെയിൽ അദ്ദേഹത്തിൻ്റെ 21-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ഡിഗ്രി കിട്ടി. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാനായി പോയി. അവിടെ പഠിക്കുവാനായി പോയ സമയത്താണ് അദ്ദേഹത്തിന് ഗ്രീക്ക് ആൻഡ് ഹീബ്രു ബൈബിൾ വായിക്കുവാനുള്ള ഒരു അവസരമുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജിൽ പെട്ടെന്ന് പ്രാവീണ്യമുള്ളതുകൊണ്ട് ആ ബൈബിൾ വായിച്ച സമയത്ത്, ഗ്രീക്ക് ഹീബ്രു ഭാഷകളിൽ വായിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വിശ്വാസം വർദ്ധിച്ചു. അദ്ദേഹത്തിന് കൂടുതൽ ദൈവത്തെക്കുറിച്ച് അറിയുവാനിടയായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടായി, എനിക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ എൻ്റെ മാതൃഭാഷ, അതായത് മാതൃഭാഷയായ ഇംഗ്ലീഷില് അനേകര് ഇവിടെ ഇംഗ്ലണ്ടിലുണ്ട്. നമ്മൾ പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇപ്പോൾ ഉള്ള ഇംഗ്ലണ്ടിനെ നിങ്ങൾക്കറിയാം, അവിടെ എത്രയോ ബൈബിളുകളാണുള്ളത്. എന്നാൽ ആ ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ബൈബിൾ പോലും ഇല്ലാതെ ഇരുന്ന സമയത്ത് ഈ വ്യക്തി ഒരു തീരുമാനമെടുക്കുകയാണ്, അവിടെയുള്ള എൻ്റെ മാതൃഭാഷ സംസാരിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ബൈബിൾ ഞാൻ വിമർത്തനം ചെയ്യാൻ പോവുക. അദ്ദേഹത്തിൻ്റെ പഠനം എല്ലാം, പ്രാവീണ്യം, കാലിബർ, അദ്ദേഹത്തിൻ്റെ കരിയർ എല്ലാം ബൈബിൾ പരിഭാഷ എന്ന് പറയുന്ന ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം മാറുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുകയാണ്, അദ്ദേഹത്തിൻ്റെ കരിയർ മാറുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ബൈബിള് പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ്. രാജീവ് പ്രഭു പറഞ്ഞതുപോലെ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. കാരണം അന്നത്തെ ലോകം ഭരിച്ചിരുന്നത് ശരിക്കു പറഞ്ഞാൽ പ്രീസ്റ്റ്സ് ആൻഡ് ബിഷപ്പ്, അങ്ങനെയുള്ള മത നേതാക്കന്മാരായിരുന്നു. ലോകത്തിലെ മന്ത്രിമാരെക്കാളും കൂടുതൽ പൊസിഷനും പവറും ഉള്ളവർ. അവർ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ വില്യം ടിൻഡെയിലിൻ്റെ ഈ ആഗ്രഹത്തെ പുരോഹിതന്മാർക്ക് മനസ്സിലായി, ബിഷപ്പിന് മനസ്സിലായി. വില്യം ടിൻഡെയിലിൻ്റെ പ്രദേശത്തുണ്ടായിരുന്ന ആ ബിഷപ്പിന് ഈ കാര്യം പിടികിട്ടിയ സമയത്ത് തന്നെ ബിഷപ്പ് ഇതിന് എതിരായിട്ട് നിന്നു. ഉടനെ
വില്യം ടിൻഡേൽ ചെയ്യേണ്ട വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജർമ്മനിയിലേക്ക് ഓടി പോകേണ്ടതായിട്ട് വന്നു. കാരണം ഇംഗ്ലണ്ടിൽ നിന്നുകൊണ്ട് ആ പരിഭാഷപ്പെടുത്തുവാനുള്ള ആ ഒരു സാഹചര്യം അവിടെ ഇല്ലാത്തതിനാൽ അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയി. അങ്ങനെ ജർമ്മനിയിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം പരിഭാഷ അവിടെ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ജർമ്മനിയിൽ പക്ഷേ അദ്ദേഹത്തെ വരവേറ്റുന്നു, അദ്ദേഹത്തെ വെൽക്കം ചെയ്തു. ഒരു പുരോഹിതനായിരുന്നില്ല, ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. ഒരു പുരോഹിതൻ വാതിൽ കൊട്ടി അടച്ച സമയത്ത് ഒരു വസ്ത്രവ്യാപാരി തന്നെ ഹോസ്റ്റ് ചെയ്തു. ആ വസ്ത്രവ്യാപാരിയുടെ സപ്പോർട്ടിനാലാണ് പിന്നീട് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് വില്യം ടിൻഡേൽ ആ പരിഭാഷയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിക്കോളെ, നമ്മുടെ ജീവിതത്തിൽ മുമ്പിൽ ഒരു തീരുമാനം നമ്മൾ എടുത്താൽ പ്രതികൂലങ്ങൾ ഉണ്ടാകും. നമ്മുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്നതിന് വേണ്ടി, നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി അനേകം കാര്യങ്ങൾ വെളിപ്പെടും. എന്നാൽ നമ്മുടെ കർത്താവ്, നമ്മുടെ ആഗ്രഹം ജെന്യുവൻ ആണെങ്കിൽ, നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ കർത്താവ് എങ്ങനെയെങ്കിലും സാധാരണമായ വഴികളിലൂടെയാണെങ്കിലും അതിനെ ഫുൾഫിൽ ചെയ്യുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാ. സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആകയാൽ അങ്ങനെ അദ്ദേഹം പരിഭാഷ തുടങ്ങി. ഏകദേശം നാളുകളുടെ പരിശ്രമ ഫലമായി അദ്ദേഹം പരിഭാഷ നിർവഹിച്ചു. ഏകദേശം 18,000 പുതിയ നിയമത്തിന്റെ പ്രതികൾ, അല്ലെ രാജീവ് ബ്രദറെ, അദ്ദേഹം പ്രിന്റ് ചെയ്ത് അത് ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താന്ന് രാജീവിന് അറിയാമെങ്കിൽ പറയണം. ആമേൻ. സ്തോത്രം. ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് ഗുട്ടൻബർഗിന്റെ, അതിനു മുൻപായിരുന്നു ഗുട്ടൻബർഗിന്റെ ഈ മൂവിംഗ് പ്രസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യുനോ യുനോ ഉടലെടുത്തത്, അല്ലേ? അപ്പോ ദൈവവചനം ഒരു ബൈബിൾ പ്രിന്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ സാധാരണ ജനത്തിനടുത്ത് എത്തിക്കുക എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു അദ്ദേഹം പഴയ നിയമം മുഴുവൻ, അല്ലേ, പഴയ നിയമത്തിലെ മുഴുവൻ ഭാഗങ്ങളും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു, അല്ലേ? പുതിയ നിയമം ചെയ്തു, എന്നാൽ പഴയ നിയമത്തെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ജീവൻ അതിനു മുമ്പ് തന്നെ കൊടുക്കേണ്ടത്. അതിനു മുമ്പേ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ജയിലില് തന്നെ വാസ്തവത്തിൽ തന്റെ ഒരു സ്നേഹിതനായിരുന്നു തന്നെ ബിട്രേ ചെയ്തതെന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ. അത് കഴിഞ്ഞ് അപ്പൊ ആ സമയത്ത് നമ്മൾ ഓർക്കണം, ഹെൻറി 8 ആണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്, ഹെൻറി 8 എന്ന് പറയുന്ന രാജാവ്. അപ്പോ ഈ സഭാ ചരിത്രം പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മള് ഈ ഇംഗ്ലീഷ് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ക്വീൻസിന്റെ ഒക്കെ ചരിത്രം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കാറുണ്ട്. കാരണം അത് ഈ റെഫർമേഷനും അല്ലെങ്കിൽ സഭാപിതാക്കന്മാരുടെയും ഒക്കെ ശുശ്രൂഷ തലങ്ങളൊക്കെ ഈ രാജാക്കന്മാരുടെ കാലത്ത് വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു, അല്ലെങ്കിൽ അവര് ഒരുപാട് സ്ട്രഗിള് ഈ റെഫർമേഷനോടുള്ള ബന്ധത്തിൽ. അപ്പം ഈ ഇംഗ്ലീഷ് റെഫർമേഷൻ വരാൻ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ ഹെൻറി എന്ന് പറയുന്ന രാജാവ് തനിക്ക് തന്റെ വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങൾക്ക് കത്തോലിക്ക സഭ കൂട്ടുനിൽക്കാതെ വന്നപ്പോൾ, വിവാഹം കഴിക്കുവാനും അല്ലെ ഇനോ തന്റെ ഇഷ്ടങ്ങളുടെ ഒക്കെ പുറകെ നിൽക്കാതെ വന്നപ്പോൾ അദ്ദേഹം റിബൽ ആയിത്തീർന്നു, അല്ലെ? അദ്ദേഹത്തിന് സ്വന്തമായിട്ട്, അങ്ങനെയാണ് ആംഗ്ലിക്കൻ ചേർച്ചിന്റെ ഒരു ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ആ പോയിന്റിലാണ്, ഹെൻറി 8 തുടക്കത്തിലാണ്. എന്നാൽ ആ സമയത്ത് ഈ ഹെൻറി 8 ഈ ആണ് അദ്ദേഹത്തിനെ പിടിക്കുന്നത്, അല്ലേ? അങ്ങനെയില്ലേ ചരിത്രം? ഹെൻറി 8 പിടിക്കുന്നത്, പിടിച്ച് അദ്ദേഹത്തെ ജയിലിലിടുകയാണ്. ആ രാജാവ് തന്നെയാണ് അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന 18,000 ബൈബിളിനെ കത്തിച്ചു കളഞ്ഞു, അത് ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ. പിന്നീട് വീണ്ടും ആ പ്രിന്റിംഗ് പ്രസ്സും അന്നത്തെ ലിപികളും അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ തർജ്ജിമ ചെയ്ത് തന്നെ അത് അവിടെ മുഴുവൻ ബേൺ ഡൗൺ ചെയ്യുക ചെയ്തത്. അതെ 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 അതെ. പക്ഷെ പിന്നീട് ഈ രാജാവ് എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മൾ അറിയുന്നത്, രാജീവ് ബ്രദർ അടുത്ത് ലീഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ രാജാവിന് വന്ന മാറ്റം എന്താണ്? പിന്നീട് ഈ രാജാവ് എന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാം ബൈബിളിന്റെ പരിഭാഷയുള്ള ബന്ധത്തിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അമേൻസ് കഥകളാണ്. അത് നമ്മൾ അറിയണം. നിങ്ങളെ ഇന്ന് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന അനേകം നല്ല നല്ല ചിന്തകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ്. അതിനു മുമ്പ് നമ്മൾ ഒരു പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുവാനായി പോവുകയാണ്. നമ്മുടെ സോങ് സജഷനിൽ വന്ന ഒരു പാട്ടിനെ ഈ സമയം പാടുന്നതാണ്. നമുക്കിന്ന് നമ്മളോട് കൂടെ ഒരു സഹോദരൻ നമ്മുടെ ഈ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹവും നമ്മളോടുകൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്ലീസ്. രാജാദി രാജൻ
മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായ രാജാധിരാജൻ, മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായ ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയാ പ്രിയൻ താൻ. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയാ പ്രിയൻ താൻ, വാസമൊരുക്കാൻ പോയാ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറാ, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറാ. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി, നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി, ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായ, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായ. താങ്ക് യു സാം, പാട്ടുപാടി നമ്മെ സഹായിച്ചതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചേർച്ച് അലൈവ്, ചേർച്ചിന്റെ വേർഡ് അലൈവ് എന്ന് പറയുന്ന ടോക്ക് ഷോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രിസ്തീയ സഫറിങ്ങിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഫറിങ്ങിനെ പറ്റിയും സഭ അതിലൂടെ കടന്നുപോയ അനുഭവങ്ങളെ പറ്റിയും ഒക്കെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് ഞങ്ങള് ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ വേണ്ടി തന്റെ ജീവൻ പണയപ്പെടുത്തിയ വില്യം ടിൻഡേൽ എന്ന് പറയുന്ന 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ വിശുദ്ധനായ മനുഷ്യനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ഇത് പറയുമ്പോൾ ഞാന് ഇന്ന് ഇതിന്റെ തുടക്കത്തിൽ ഇതിന്റെ ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുകയായിരുന്നു, നമ്മള് എത്ര ലാഘവത്തോടെയാണ് പലപ്പോഴും ദൈവവചനം ഇനോ വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനോ നമ്മള് ഒരുപക്ഷെ ഇതൊന്നും ചർച്ച ചെയ്യാൻ പോലും എത്രമാത്രം യോഗ്യതയുണ്ടെന്നുള്ളത് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ഇത് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ മുമ്പിൽ ഓട്ടമോടിയ വിശുദ്ധന്മാര്, അവര് ദൈവത്തിന്റെ വചനത്തിനായിട്ട് അവര് ഏറ്റെടുത്ത ത്യാഗങ്ങൾ ഒക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്കൊന്നും ഇനോ ഒട്ടും ഇനോ അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഡിറ്റു, ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനേക ദൈവഭക്തന്മാരെ പറ്റിയാണ്. കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ രണ്ട് വിശുദ്ധന്മാരെ പറ്റി, ഡിട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ പാസ്റ്ററെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പണ്ഡിത രമാഭായിയെ പറ്റി, ഇനോ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ദൈവവചനം മറാത്തിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ രത്നത്തെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. ഇന്ന് ഞങ്ങൾ വില്യം ടിൻഡേലിനെ പറ്റിയാണ്. ഒരുപക്ഷെ ഡിറ്റു കേട്ടിട്ടുണ്ടായിരിക്കും, ടിൻഡേൽ കോളേജ് നോക്കി കേട്ടിട്ടുണ്ടായിരിക്കും. ഡിറ്റുവിന്റെ മനസ്സിൽ, അല്ലെ ഡിറ്റുവിന്റെ ചിന്തയില് ഈ ദൈവവചനത്തിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഈ കഷ്ടതയോടുള്ള ബന്ധത്തിൽ അങ്ങനെ വല്ലതും അറിയാമെങ്കിൽ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ പങ്കുവെക്കാം ഇപ്പോഴ്, അല്ല ഇനിയും തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഇനോ ദൈവവചനത്തോടുള്ള ബന്ധത്തിലുള്ള അനുഭവങ്ങൾ എന്താന്ന് വെച്ചാല് ഞാൻ ദൈവസഭയ്ക്ക്, അല്ലെങ്കിൽ ഈ ഞങ്ങളെ കേൾക്കുന്നവർക്ക് മുമ്പിൽ ഷെയർ ചെയ്താൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ആക്ച്വലി നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കഷ്ടത്തിന്റെ ഒരു അവസ്ഥയിലാണ്. മൊത്തത്തിൽ എടുത്ത് നോക്കുവാണെങ്കിൽ, നമ്മള് ഫുൾ ഒരു സൈക്കിൾ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളെ തന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാവും, കഷ്ടപ്പാടുണ്ട്. ഈവൻ ലോകത്തില് കഷ്ടങ്ങളുണ്ടല്ലോ. ഇപ്പം ലോകത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെ, ലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവം നമുക്ക് അതിനെ അതിജീവിക്കേണ്ടൊക്കെ ഒരു കഴിവ്
നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ നമുക്കത് ലഭിക്കും. ദൈവം ഒരിക്കലും കഷ്ടം സഹിക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കത്തില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം. ബിക്കോസ് നമ്മൾ കഷ്ടം ഉണ്ടാകുമ്പോൾ അത്രത്തോളം ദൈവത്തോട് കൂടുതൽ എടുക്കും. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള വഴികൾ ദൈവം വചനത്തിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തരും. നമ്മൾ ഇസ്രായേൽ മക്കളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, അവര് കുറെ നാൾ പ്രവാസത്തിലായിരുന്നു. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലുള്ള സമയത്ത്, ബാധ അയച്ച സമയത്ത്, ഒരു ബാധ എന്ന് പറയുന്നത് ആ പ്രദേശം മൊത്തം ഇരുട്ടിലായിരുന്നു എന്ന് നമുക്ക് പഠിക്കുമ്പോഴൊക്കെ കാണുവാൻ സാധിച്ചു. പക്ഷെ അതിനകത്തിൽ അവിടെയാണ് ദൈവത്തിന്റെ ഒരു കരുതൽ. ഈവൻ കഷ്ടതയുടെ അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും ദൈവോട് അവരെ കരുതിയ ഒരു വിധമുണ്ട്. അവരുടെ പാളയത്തിൽ മാത്രം ആ 3 ദിവസം വെളിച്ചം, സൂര്യനും വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫറവോന്റെ കൊട്ടാരത്തെ, ഒരു കൊട്ടാരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ വെൽ എക്വിപ്ഡ് ആയിരിക്കും. അവർ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടുവാൻ തക്കോണം അത്ര എക്വിപ്ഡ് ആയിരിക്കും ആ കൊട്ടാരം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവർക്ക് 3 ദിവസം അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ കഴിയാത്തതായ തക്കോണം ഒരു ഇരുട്ടാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ദൈവം തന്റെ ജനത്തെ കരുതിയ ഒരു വിധം നമുക്ക് അവിടെ കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ജനം ഇവിടെ ആയിരുന്നാലും കഷ്ടതയിലായിരുന്നാലും അതിന്റെ നടുവിൽ ദൈവം നമ്മളെ ഉറപ്പായിട്ട് ഒരിക്കലും കൈവിടത്തില്ല എന്നാണ് എൻ്റെ ലൈഫിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ തന്നെ, അവർ ആ തീച്ചുളയിൽ ഇരുന്ന സമയത്ത് ദൈവത്തിന് അതിന് മുന്നേ വേണമെങ്കിലും ഒന്ന് അത്ഭുതം പ്രവർത്തിക്കായിരുന്നു. ഞാൻ ചിന്തിച്ചതാണ്, കാരണം ഇതുവരെ അങ്ങോട്ട് എറിയുന്നതിന് മുമ്പായിട്ട് പ്രവർത്തിക്കാണ്. പക്ഷെ ദൈവം അവരുടെ നടുവിൽ ഇറങ്ങിയത്, പുറത്തു നിന്നിട്ട് അവിടെ നിന്നിട്ട് അത്ഭുതം കാണിക്കുക അല്ല, അതല്ല ദൈവം. ദൈവം നാലാമത് ഒരുവനായിട്ട് അവരുടെ നടുവിൽ ഇറങ്ങിയാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നതാണ്, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങും. പക്ഷേ നമ്മള് മനുഷ്യരാകുമ്പോൾ എന്താ പ്രശ്നം, കഷ്ടത വരുമ്പോൾ നമ്മള് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കും. ചിലപ്പം നമ്മൾ വിചാരിക്കും ദൈവം എനിക്ക് മാത്രം എന്താണ് കഷ്ടം വരുന്നത് എന്നൊക്കെ നമ്മൾ മനുഷ്യരെ ചിന്തിക്കും. പക്ഷേ ശരിക്കുള്ള റിയാലിറ്റി എന്നാന്ന് പറയുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാടും. ഇതിലേക്ക് ഓവർകം ചെയ്യുമ്പം നമ്മൾ ഇരട്ടി ഒരു ശക്തിയിലാണ് നമ്മൾ അതിലെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. കഷ്ടം ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ഡൗൺ ആയിരിക്കും, പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. ഇപ്പം നമ്മൾ 107 സങ്കീർത്തനം എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കാണുന്നത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം വെച്ചാൽ, എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് തന്നെ ആയിരുന്നാലും അതിനൊരു വിടുതൽ ദൈവം ഉറപ്പായിട്ടും തന്നിരിക്കും. അത് നമ്മൾ അതിനകത്തിൽ ഒരു മറത്തൊരു ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ പോലും നിൽക്കേണ്ട കാര്യമില്ല. എന്ത് പ്രശ്നമായിരുന്നാലും നമ്മള് സ്വന്തം അപ്പനെ പോലെ നമുക്ക് ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എന്തായിരുന്നാലും ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നമുക്ക് വിടുതൽ തരും. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, ഡിറ്റു പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ജീവിതത്തിൽ പല ടഫായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട് മുൻപ്, ഇപ്പോഴും കടന്നു പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ മുൻപിൽ ചോദ്യചിഹ്നങ്ങളുണ്ട്. ഡിറ്റു പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ ചിന്താധനീയമാണ്. കാരണം നമ്മൾ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അതിനകത്ത് നമുക്ക് നീക്കുപോക്ക് തരും അല്ലേ, നമുക്ക് അതിനകത്തൂടെ കടന്നു പോകാനുള്ള കൃപ നമുക്ക് ദൈവം തരും. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെപ്പറ്റി ഞങ്ങള് ചിന്തിക്കുകയായിരുന്നു. പാസ്റ്റർ ഇപ്പോഴും നമ്മുടെ ഈ ഗ്രൂപ്പ് സെഷനിൽ താൽക്കാലികമായിട്ടൊന്ന് ഒന്ന് പോയി പുറത്തോട്ട് പോയി. അദ്ദേഹം പോകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യം, ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഞെരുക്കം ഉണ്ടല്ലോ, ബിക്കോസ് വി ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്. നമ്മള് ഈ ലോകത്തിൽ നമ്മള് ദൈവഹിതപ്രകാരം നമ്മൾ ജനിച്ചുവെങ്കിലും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പം ആ പൗരത്വം പ്രാപിക്കുന്നത് വരെയുള്ള ഒരു ഞരക്കത്തിന്റെ അനുഭവത്തിലാണ് നാം എല്ലാവരും അല്ലേ. ഞാൻ ഓർക്കുന്നു, ഞാന് സസ്കാച്ചുവിന് വെച്ച് അവിടെ ചെന്ന വർഷം അങ്ങനെ അധികം കൂട്ടായ്മയൊന്നും ഇല്ലായിരുന്നു, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാനൊരു ഒരു കൾച്ചറൽ ഗ്രൂപ്പിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. ഒരു ഒരു സെലിബ്രേഷനോടല്ല, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച ഒരു ഒരു ഫെസ്റ്റിവലിനോടുള്ള ബന്ധത്തിൽ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ അവസാന ഭാഗത്തോട്ടൊക്കെ വന്നപ്പോഴ് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴ് എനിക്ക് വിഷമം തോന്നി. ഞാൻ അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഞാൻ അവിടുന്ന് വിട്ടുപോകുന്നു. കാരണം പോകാൻ കാരണം എനിക്ക് തോന്നി ആ ഗ്രൂപ്പ് അത് നോട്ട് ബിലോങ് ടു മീ, അത് എന്റെ ഗ്രൂപ്പ് അല്ല എന്ന് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ തോന്നിപ്പിച്ചു. അതുകൊണ്ട് പരിപാടി തീരുന്നതിന് മുമ്പേ ഞാൻ കളഞ്ഞിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിൽ നമ്മ ആയിരിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇത് താൽക്കാലികമാണ്, നാം ഇവിടെ ഉള്ളവരല്ല. ദൈവത്തിന്റെ സ്തോത്രം, നാം ഇവിടം വിട്ടു പോകേണ്ടവരാണ്. അപ്പൊ നമ്മൾ ഈ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ടിൻഡേൽ എന്ന് പറയുന്ന
ദേവിദാസന്റെയും വില്യം ടിൻഡെയിലിന്റെയും കാഴ്ചപ്പാട് അത് തന്നെയായിരുന്നു. കാരണം താൻ തനിക്ക് ജീവൻ തന്ന് തന്നെ കാൽവറിയിൽ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തു അവൻ പറഞ്ഞ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് തന്റെ ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറായി. ഞാൻ ഓർത്ത് ഇപ്പം ഡിറ്റു ചന്ദ്രക്ക് മേശക്കിന്റെ ഒക്കെ പറഞ്ഞ ഉദാഹരണം പറഞ്ഞല്ലോ. ഈ മനുഷ്യനെ ഞാൻ ചിന്തിച്ചു, ഈ ദേഹത്തിനെ കൊന്നതിന് ശേഷം, അദ്ദേഹത്തിനെ കൊന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ, ഒക്ടോബർ 6th 1536 അദ്ദേഹത്തെ സ്ട്രാങ്കിൾഡ് ആൻഡ് ബേൺഡ് അറ്റ് ദ സ്റ്റേക്ക് ഇൻ ദ പ്രിസൺ യാർഡ്. ഇംഗ്ലണ്ടിലെ ഒരു ഒരു പ്രിസണിലാണ് കൊല്ലുന്നത്. കൊല്ലുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ലോർഡ് ഓപ്പൺ ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്സ് ഐസ്, കർത്താവേ ഈ ഇംഗ്ലീഷ് രാജ്യത്തിലെ രാജാവിന്റെ കണ്ണുകളെ തുറക്കണമെന്ന്. തന്റെ പ്രാർത്ഥന 3 വർഷത്തിന് ശേഷം ദൈവം കേട്ടു. 3 വർഷത്തിന് ശേഷം ഈ തന്നെ കൊല്ലുവാൻ കൽപ്പിച്ച രാജാവ് തന്നെ, ഹാലേലുയ, 1539 ഗ്രേറ്റ് ബൈബിൾ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ യുനോ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ടുള്ള ദൈവവചനം ഒഫീഷ്യലി പ്രിന്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 3 വർഷത്തിന് മുൻപ് ഇത് സാധിച്ചില്ല. 3 വർഷത്തിന് മുമ്പ് ഈ അനുഭവത്തിലൂടെ ദൈവദാസിന് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ദൈവം തന്റെ പദ്ധതി പ്രകാരം തന്റെ ജനത്തെ പലപ്പോഴും കടത്തിവിടും. പക്ഷെ അതിന് ശേഷമുള്ളതായിട്ടുള്ള ദൈവസഭയ്ക്ക് നൽകാൻ പോകുന്ന ഭാഗ്യം, അല്ലെങ്കിൽ വ്യക്തിപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നാം ഈ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മിൽ ഉരുവാകുന്ന ദൈവിക സ്നേഹവും നമ്മിൽ ഉരുവാകുന്ന ക്രിസ്തുവും, ഹാലേലുയ, അതാണ് ദൈവം നോക്കിക്കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവം നമ്മളിൽ ഇത് അനുവദിക്കുന്നത്, അല്ലേ? അങ്ങനെയില്ലയോ ഡിറ്റോ? ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മളിപ്പോ ഈ കൺട്രിയിൽ, കാനഡ എന്നൊരു കൺട്രി വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്താൻ വേണ്ടി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്കൊരു പി ആർ അല്ലെങ്കിൽ ഒരു സിറ്റിസൺഷിപ്പ് വാങ്ങിക്കുന്നതിന് ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. ഐഎൽസ് എഴുതണം, നമുക്ക് നല്ലൊരു ബി ലെവൽ കാറ്റഗറി പോയിന്റ്സ് മീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ സ്വർഗരാജ്യത്തിൽ ഒരു സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിൽ മാത്രം, അതായത് സ്ട്രഗിളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിജയം അല്ലെങ്കിൽ എന്താ പറയാ അതിനു വേണ്ടിട്ട് നമ്മൾ പോരാടിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാം കഷ്ടപ്പാട് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം അടുത്തുള്ള ഒരാൾക്ക് കഷ്ടപ്പാടൊന്നും ഉണ്ടാവത്തില്ല, എനിക്ക് മാത്രം എന്തിനാ ദൈവമേ ഇങ്ങനെ കഷ്ടം തരുന്നത്, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇവിടെ വരുമ്പോഴത്തേക്കിന് നമുക്ക് എല്ലാവരുടെയും അവസ്ഥകളൊക്കെ അറിയാമല്ലോ. അപ്പം ഒരുപാട് സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തോട് കൂടുതൽ അടുത്തപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് എന്താ പറയാ, നമ്മളെ ഒന്ന് പണിതെടുത്ത് ബെറ്റർ ആക്കി, നമ്മളെ ഒരു നല്ലൊരു വ്യക്തിയാക്കി മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ഓരോ ചെറിയ ചെറിയ പരീക്ഷണങ്ങളാണ്. യോബിനെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളൊന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ വളരെ ചുരുക്കമാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വേർഡ് അലൈവ് എന്ന് പറയുന്ന ഒരു ടോക്ക് ഷോ ആണ്, ക്രൈസ്റ്റ് അലൈവ് ചേർച്ച് ടൊറോണ്ടോയിൽ നിന്നും. ഈ സമയത്ത് സാം ബ്രദർ ഒരു ഒരു പാട്ട് പാടി. നിങ്ങൾക്ക് ഗാനങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് സോങ്സ് റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. അതല്ലെങ്കിൽ ചർച്ച് എല്ലാ ക്രൈസ്റ്റ് ലൈവിന്റെ വെബ്സൈറ്റിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. സാം ഏറെ നാളായി കാണാനാശയാ കാത്തിരുന്ന എൻ്റെ പ്രിയരെ, ഏറെ നാളായി കാണാനാശയാ കാത്തിരുന്ന എൻ്റെ പ്രിയരെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടടങ്ങിയിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടടങ്ങിയിടുമേ, ദൂതസംഗമാകവേ എന്നെ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി
എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടുക. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടുക. നാദൻ പേർക്കായി സേവ ചെയ്തതാ നാദനെ മാനിക്കുവാനാ നാദൻ പേർക്കായി സേവ ചെയ്തതാ നാദനെ മാനിക്കുവാനാ തരുമോരോ ബഹുമാനങ്ങൾ ദൂതസംഗമാകവേ എന്നെ ദിലേൽക്കുവാൻ സദാ സന്നദ്ധരായി നിൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടുക. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടുക. താങ്ക് യു സാം. കൊലോസ് ലേഖന ഒന്നാം അധ്യായത്തിലെ ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മിങ്ങനെ കാണുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൻ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം വചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലന് പറയുകയാണ്, സഭയ്ക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൻ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നുവെന്ന്. ഏതാണ്ട് ആ ഒരു അനുഭവമായിരുന്നു വില്യം ടിൻഡെയിലിന്റെ അനുഭവവും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കയ്യിലൊക്കെയുള്ള ദൈവവചന പ്രതികൾ കർത്താനുദാസൻ തുടക്കത്തിൽ ഓർപ്പിക്കുകയുണ്ടായി, എത്രയോ നൂറുകണക്കിന് വേർഷൻസ് ആണ്. പ്രത്യേകിച്ച് കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന വേർഷനാണ് ഇനോ വളരെ ഒത്തന്റിക് ആയിട്ട് ഇന്നും ഇനോ ദൈവ സഭയിലുള്ളത്. അത് ആ കിങ് ജെയിംസ് വേർഷൻ പോലും അതിൻ്റെ ഒരു ലാർജ് പാർട്ട് ഓഫ് ഇനോ ഇത് വന്നത് ടിൻഡെയിലിന്റെ ട്രാൻസ്ലേഷനിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കി, 500 വർഷം മുൻപ് താൻ ചെയ്ത ഗ്രീക്കിൽ നിന്നാണ് താൻ ന്യൂ ടെസ്റ്റ്മെന്റ് മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഗ്രീക്ക് അതിൻ്റെ ആ മൂല ഭാഷയിൽ നിന്നാണ്. അപ്പൊ അത് പഠിച്ച് എത്ര ത്യാഗപരമായിട്ടുള്ളൊരു ഒരു ശുശ്രൂഷയാണ് താൻ ചെയ്തത്. അതിനുവേണ്ടി തൻ്റെ ജീവിതം പോലും താന് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാനിലായിരുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ പോകുവാനിടയായിത്തീർന്നു. അവിടെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ഏജൻസിയുടെ ഒരു സാധുവായ മിഷണറിയെ കാണുവാനിടയായി. ആ സ്ത്രീ തന്നെ ഒരു വില്ലേജിൽ താമസിക്കുകയാണ്. അപ്പൊ ഞാന് ഞങ്ങളുടെ വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ സഹോദരങ്ങളോട് കൂടിയാണ് പോയത്. അപ്പൊ അവിടെയുള്ള ഗോത്രക്കാരുടെ ഭാഷയില് ദൈവത്തിന്റെ വചനം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആ സ്ത്രീ ഒറ്റയ്ക്ക്, ഞങ്ങൾ ചെന്ന സമയത്ത് ആ സ്ത്രീ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ, അവിടെ താമസിക്കുകയാണ്. ആ താമസിച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നി. കാരണം ഞങ്ങള് ചെറുപ്പക്കാര്, ആരോഗ്യമുള്ളവര്, ഈനോ അല്പം ഭാഷ അറിയാവുന്നവര് ഒക്കെ അവിടെ ഈനോ എന്തും ചെയ്യാൻ നമുക്ക് ഇച്ചിരി കൂടൊക്കെ ആരോഗ്യവും പ്രാപ്തിയും ഒക്കെ ഉണ്ടല്ലോ. എന്നാൽ ഒരു സാധുവായ സ്ത്രീയെ ഈ ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് ദൈവത്തിന്റെ വചനം
പഠിച്ച് അല്ലെങ്കിൽ ഇനോ വചനം അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവാൻ ലിപികളില്ലാത്ത ഇനോ ആ ഭാഷയിൽ ഹിന്ദി ഭാഷയിലോട്ടാണ് അതിൻ്റെ മൂലം എഴുതുന്നത്. പക്ഷേ അത് ചെയ്യുവാൻ എന്ത് ത്യാഗം സഹിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഇന്ന് നിലവിലുള്ള അനേകായിരം ഭാഷകൾ, നമ്മുടെ ഭാരതത്തിലുള്ള ഭാഷകൾ തന്നെ നോക്കുകയാണെങ്കിൽ എത്രയോ ത്യാഗം സഹിച്ചാണ് അനേക ആൾക്കാർ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ തന്നത്. അത് നാം സ്നേഹത്തോടും ത്യാഗപൂർവവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു സംഗതിയാണ്. വില്യം ടിൻഡെയിലിനെ പറ്റിയാണ് വേർഡ് അലൈവിലൂടെ ഇന്ന് രാത്രികാലം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവസഭയിൽ ദൈവവചനത്തിനായി തൻ്റെ ജീവൻ ത്യാഗം ചെയ്ത ദൈവത്തിൻ്റെ ദാസനായിരുന്നു. സാമിനും ഡിറ്റൂനും നിങ്ങൾക്ക് ദൈവവചനത്തോട്, നമ്മൾ ദൈവവചനം നമ്മുടെ ഭാഷയിൽ ലഭിച്ചതോടുള്ള ബന്ധത്തിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പം ദൈവവചനത്തിന് ഒരു വിശ്വാസിയിലും അവനെ അവനെ അവൻ്റെ കഷ്ടതയിൽ ദൈവവചനത്തിലുള്ള സ്വാധീനം എന്താണെന്നുള്ളത് അതിനെപ്പറ്റി ചിന്തകളുണ്ട് രണ്ടുപേർക്കും ഷെയർ ചെയ്യുവാൻ ഉണ്ടെങ്കിൽ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അതായത് ഒരു വിശ്വാസി കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ അനുഭവത്തിൽ, പിന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവവചനത്തിലുള്ള പ്രാധാന്യം അല്ലെ സ്വാധീനം എന്താണ്, നിങ്ങളുടെ ചിന്തകളൊന്ന് ഒന്ന് പങ്കുവെച്ചാൽ നല്ലതായിരിക്കും. നമ്മള് ചിന്തിക്കുകയാണെങ്കിൽ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ വചനം ഉണ്ടായിരുന്നു. വചനം ജീവനുള്ളതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വചനം എന്ന് പറയുന്ന ഒരു ഇതിനെ നമുക്ക് ജീവൻ നൽകുവാൻ തക്കോണം സാധിക്കും. ഇപ്പൊ സങ്കീർത്തനങ്ങൾ 107:20 വായിക്കുവാണെങ്കിൽ കാണുവാൻ തക്കോണം, അവൻ തന്റെ വചനത്തെ ഏച്ച് അവരെ സൗഖ്യമാക്കി. വചനത്തിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ തക്കേണ്ട കഴിവുണ്ട്. ചില സമയത്ത് നമ്മൾ ചിന്തകളോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വചനം എടുക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ ചില സമയത്ത് എനിക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഞാൻ ഒരു 10-15 minutes ഞാൻ എൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് കൃത്യമായി എൻ്റെ വിഷയം എന്താണോ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു വചനം ദൈവം എനിക്കത് തരും. അത് ഉറപ്പാണ്. നമ്മൾ അത് വിശ്വസിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് എടുക്കുകയാണ്, നമുക്കപ്പോൾ അതൊരു സമാധാനം തരും. നമ്മൾ ഏത് പ്രശ്നമായിരുന്നാലും അതിൻ്റെ നടുവിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ദൈവത്തോട് സംശയം, എനിക്ക് എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തക്കണം പറ്റുന്നില്ല. ചിലപ്പം മാനുഷികപരമായിട്ട് നോക്കുവാണെങ്കിൽ ഹോപ്പ് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. പക്ഷേ ഈ വചനം എന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകത കൊണ്ട് ചിലപ്പം ഹോപ്പ് ഇല്ലാതെ കിടക്കുന്നവർക്ക് ഹോപ്പ് കൊടുക്കുക. വചനം അത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും കിട്ടുന്നത്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു വചനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമുക്കത് എടുക്കുന്നതൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ വചനം എന്ന് പറയുന്നത് ഒരു ജീവനുള്ളതാണ്. ചില സമയത്ത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ചിലപ്പോൾ ചത്തൊരവസ്ഥയിലായിരിക്കും. പക്ഷേ ആ വചനം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈവൻ നമുക്ക് വരാൻ പോകുന്ന ഒരു സംഭവം നെഗറ്റീവ് ആണെങ്കിൽ പോലും നമ്മൾ ആ വചനത്തോട് ആശ്രയിക്കുമ്പോൾ നമുക്കൊരു ഹോപ്പ് ആ വചനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് സാധിക്കും. എനിക്കും ഈ കാര്യം തന്നെയാ പറയാനുള്ളത്. കാരണം എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കഷ്ടതയിൽ കടന്നുപോയിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസ് ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്ന മാതിരി തന്നെ ഞാനും പല കഷ്ടതയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടത്തും അങ്ങനെ കഷ്ടതയോ അല്ലെങ്കിൽ എന്റെ ഭാരങ്ങളോ പ്രയാസങ്ങളിൽ നിന്ന് ഇതൊക്കെയാ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് നടക്കാറില്ല. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, എൻ്റെ വിഷയങ്ങൾ ദൈവത്തോട് പറയും. ദൈവം അതിൻ്റെ തക്ക സമയത്ത് അതിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ദൈവം അതിനുള്ള മറുപടി ദൈവം എനിക്ക് തരാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷം എനിക്കൊന്ന് 2019 December ഞാൻ ഒരു പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആരോട് ഷെയർ ചെയ്യണം എന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ പാഷങ്ങളടുത്ത് മാത്രമേ ഞാൻ ഷെയർ ചെയ്തുള്ളൂ ആ വിഷയം. പാഷങ്ങൾ ആ രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മുമ്പോട്ടുള്ള പിറ്റത്തെ ദിവസം ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഞാൻ പലപ്പോഴും ജീവിതത്തിൽ ഞാൻ യുനോ ഐ വാസ് റിയലി തിങ്കിങ് അബൌട്ട് ദാറ്റ്. പക്ഷെ എന്നാൽ ആ രാത്രി പാഷങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യുനോ ആ ദൈവ ആ വിഷയത്തിൽ നിന്ന് ഒരു ഒരു മറുപടി ദൈവം എനിക്ക് തരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മൾ ലോകത്തിലാണ് താമസിക്കുന്നത്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ വി ആർ മോർട്ടൽ യുനോ. സോ അവിടെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങൾ വരും. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം വരും. പക്ഷെ എന്നാലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യുനോ ഹി ഹാസ് ഓവർകം ദ വേൾഡ്. നോ മാറ്റർ വി മൈറ്റ് ഗോ ത്രൂ എനി സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടതയോ പ്രയാസങ്ങളും വന്നാലും തിന്മയ്ക്കല്ല പിന്നെയോ നന്മയ്ക്കാ എന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ഓരോ പാഠങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അനദർ തിങ് ഇസ്
നമ്മുടെ ജീവിതത്തിൽ സഫറിങ്സോ അല്ലെങ്കിൽ കഷ്ടതയോ പ്രയാസങ്ങൾ വരാൻ നേരത്ത് ഇറ്റ് ടെസ്റ്റ് യുവർ ഫെയ്ത്ത്, വിശ്വാസം എത്രത്തോളം, യേശുവിൽ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് ഈ സഫറിംഗ് എന്ന് പറയുന്നത്. ചിലവര് യുനോ വെൻ ദി ആർ ഓൾ ഹാപ്പി ആൻഡ് കണ്ടെന്റ് യുനോ അവർ ദൈവത്തെ വിളിക്കത്തില്ല, അവർ ദൈവത്തെ ആവശ്യമില്ല, അവർ ദേ ഡോണ്ട് നീഡ് ഗോഡ് എനിമോർ. ബട്ട് അവരൊരു പ്രശ്നത്തിൽ കൂടെ വരുമ്പോഴത്തേക്കായിരിക്കും ഉടനെ ദേ കം ടു ദിയർ നീസ്, യുനോ കം ടു ദിയർ റൂം ആൻഡ് സ്റ്റാർട്ട് പ്രേയിങ് ക്രൈങ് ഓവർ തിങ്സ്. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, വെതർ യു ആർ ഹാപ്പി ഓർ സാഡ്, വെതർ യു ഗോയിങ് ത്രൂ സിറ്റുവേഷൻസ്, വെതർ യു ഗോയിങ് ത്രൂ യുവർ ബെസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്, യു ഗോയിങ് ത്രൂ യുവർ യുനോ വേർസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്, യുനോ ഓൾവേസ് സ്പെൻഡ് ടൈം അറ്റ് ദി ഫീറ്റ് ഓഫ് ജീസസ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും തന്നെ യു നോ ഗോഡ് ഹാസ് എ റെസൊല്യൂഷൻ ഫോർ ഓൾ ദാറ്റ്, യു നോ ഗോഡ് ഹാസ് എ സൊല്യൂഷൻ ടു ഓൾ ദി പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ്. ബിക്കോസ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ വി ആർ ജസ്റ്റ് മഡ്, യു നോ ഗോഡ് ബ്രീത് ഹിസ് ബ്രെത്ത് ഇൻ ടു ആർ നോസ്ട്രിൽസ് ദാറ്റ് വി മൈറ്റ് ഹാവ് ലൈഫ്. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ, വി മസ്റ്റ് ഓൾവേസ് സബ്മിറ്റ് ടു ഹിസ് ഫീറ്റ്. യുനോ എനിക്കറിയാം പലരും പല ഭാരത്തിലും പ്രയാസത്തിലും എല്ലാം കൂടെ കടന്നു, ബട്ട് ദേർ ഇസ് വൺ തിങ് ദാറ്റ് യു ക്യാൻ ഡു, യുനോ ഇവൻ ദോ വെൻ യുവർ ഫെയ്ത്ത് ഇസ് ബീങ് പുട്ട് ടു ടെസ്റ്റ്, യു ക്യാൻ യുനോ യു ക്യാൻ സറണ്ടർ യുവർ ലൈഫ്. യുനോ നമ്മൾ എന്ത് പ്രശ്നത്തിലാണെങ്കിലും ജസ്റ്റ് കീപ് ഫോക്കസിങ് ദാറ്റ് ഗോഡ് ഇസ് ഏബിൾ ടു യുനോ നമ്മൾ പ്രശ്നത്തിൽ നിന്ന് എല്ലാം പരിഹാരം തരുവാൻ ദൈവം സർവശക്തനാണ്. യുനോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ദിസ് നെവർ വാസ് ഇന്റൻറ്റഡ്. പക്ഷെ യുനോ ഗോഡ് ഹാസ് എവറി പർപ്പസ്. പാഷങ്ങൾ പല പ്രാവശ്യമായിട്ട് പ്രസംഗത്തിൽ കൂടെ പറഞ്ഞൊരു വിഷയം, യുനോ വൈ സഫറിങ്സ് കം ഇൻ യുവർ ലൈഫ്, യുനോ ടു ഡിസ്പ്ലേ ഗോഡ്സ് ഗ്ലോറി ഇൻ യുവർ ലൈഫ്. യുനോ മറ്റവർ ചിലപ്പോൾ കാണാൻ നേരത്ത് മറ്റവർ ആദ്യം നമ്മുടെ ജീവിതത്തിൽ കാണാൻ നേരത്ത് ഓ ലൈക്ക് ഹീസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ബട്ട് സ്റ്റിൽ ഹീസ് ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. പക്ഷെ അവരുടെ മധ്യത്തിലും യുനോ ഗോഡ് wants to prove, you know, God wants to show that he is able and he is capable of doing things, and that's why to display his power and his majesty, you know, he brings problem into our life and thadu oru nimittam aayi thirum yehovayude aa devathinte shakti nammal vyabirikkuvanum adu display cheyyanulla oru medium aayittu ee suffering ine nammude jeevathil nammal kandu kaiyna, you know, pinna you know as ivada ithra nera parannondirunna topic aayirunnu. You know, nammada citizenship is not here in the world. You know, this is just you, we are temporary. This is a temporary road. This is a temporary life. Nammal naale nammada jeevitham endavunnu namukonnum parayan pattathilla. You know, next moment is not in our hands, but we believe, you know, God is faithful. You know, since God lives, our life is, our future is safe in his hand. Appo nammada naale endavunnu namukku orikkalum endanu parayan pattathilla, but just believe that, you know, this world is just a temporary thing. We just came to this world, you know, through our parents, then we are traveling to this world and we have to leave this world. When God has set the time, we have to be leaving this world and, you know, we'll have to be taken up to heaven. But, you know, while going up to heaven, Nittu Bro parnu pole kore, you know, you'll have to go through many stages, sufferings and different tests and tribulations, trials, ellam kadannu poi ellam pass aayale nammal finally you get to that citizenship, you know. But even though at ee time il, even though if you face many problems, you know, lot of our viewers are watching us right now on Facebook and other media, what I would like to tell each one of you is that don't be discouraged, don't get disheartened at all. You know, yangal ellavaru, we all are going through different struggles, different distress, pain and trouble, but we would like to tell you one thing, that God loves you. Whatever, you know, sufferings and pain that he puts in your life, it's not for your, you know, tinmakkalla, you know, it's for your good that he brings suffering in your life, so that God's glory may be, you know, displayed within you. And it's also a medium to show how much powerful, how much caring our God is. Deva nammale kurichu care cheyyunnillengil, you know, nammude jeevithil kashtapadu vanna nammal angane thanne ee logathil ninnu vittu pova. Pakshe, you know, when problems come in our life, there is a certain period when God allows that suffering in our life. ആ സഫറിംഗ് പക്ഷെ കഴിയുമ്പോഴത്തേക്ക് ദർ ഇസ് ദ ടൈം, ആ ടൈം കഴിയുമ്പോഴത്തേക്ക് ഗോഡ് ഇന്റർവീൻസ് ആൻഡ് ഹി പെർഫോംസ് മിറക്കിൾ ഇൻ ആർ ലൈഫ്. ആ സമയമാകുമ്പോഴത്തേക്ക് പീപ്പിൾ അറൗണ്ട് അസ് വിൽ റിയലൈസ് ദാറ്റ് ഓ ദൈവം ശരിക്കും അവനെ കൈവിട്ടിട്ടില്ല, യു നോ ഹീസ് എ ഗോഡ് സ്റ്റൈൽ ആൻഡ് ഗോഡ് റിയലി കെയർസ് ഫോർ ഹിം. ദാറ്റ്സ് ഹൗ ദി ഫാദർ ഷോസ് അസ് ഹിസ് ലവ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ, ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്, ഡോണ്ട് ഗെറ്റ് ഡിസ്ഹാർട്ടൻഡ്, യു നോ സ്റ്റേ ഫോക്കസ്ഡ്, പുട്ട് യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് യു നോ സഫറിങ്സ് ആർ ജസ്റ്റ് ടെമ്പററി. ആൻഡ് നിത്യതയിൽ നമ്മൾ എത്തുമ്പോൾ കഷ്ടതയില്ല, കണ്ണുനീരില്ല, വേദനയില്ല, സന്തോഷവും ആനന്ദവും മാത്രമേ ഉള്ളൂ. ഡിറ്റോ സാം, നിങ്ങൾ രണ്ടുപേരും ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് പറഞ്ഞത്, പ്രത്യേകിച്ച്
എൻകറേജിംഗ് ആയിട്ടുള്ള ദൈവവചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും കടന്നു പോകുന്ന അനുഭവങ്ങൾ അവർക്ക് വളരെ വലുതാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇത് വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നുക, ഒരുപക്ഷെ ഈ വൈ ഗോഡ് അലൗ സഫറിങ്. ഞങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ള ബാനറ് വൈ ഗോഡ് അലൗ സഫറിങ് എന്നുള്ളതാണ്. വേർഡ് അലൈവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി കാലം ഞങ്ങൾ സംസാരിച്ചത് ദൈവ വചനത്തെ പറ്റിയാണ്. വചനം നമ്മുടെ കരങ്ങളിൽ എത്തുവാനായിട്ട് ദൈവസഭയിലെ വിശുദ്ധന്മാര് അവരുടെ ജീവിതം പോലും ത്യാഗം ചെയ്തതിനെ പറ്റിയാണ്. വില്യം ടിൻഡെയിൽ മരിച്ചതിന് ശേഷം ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, എന്നാൽ അവിടം കൊണ്ട് നിന്നില്ല. ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും നമുക്കറിയാം ഹെൻറി എട്ടാമനാണ്. ഹെൻറി എട്ടാമന് മൂന്ന് മക്കളുണ്ടായിരുന്നു. മൂന്ന് മക്കളിലെ ഒരാളുണ്ടായിരുന്നു മേരി എന്ന് പറയുന്നത്, മേരി ഫസ്റ്റ് ആൻഡ് എലിസബത്ത് ഫസ്റ്റ്, പിന്നെ വേറൊരാളും ഉണ്ടായിരുന്നു എഡ്വേർഡ് ഫോർത്ത്. അപ്പൊ ഇവര് മൂന്ന് പേരുമായിരുന്നു മക്കള്. എന്നാൽ ഈ മേരി എന്ന് പറയുന്ന മേരി ബ്ലഡി മേരി എന്നാണ് ആ സ്ത്രീയെ വിശേഷിപ്പിക്കുന്നത് തന്നെ. അവരേതാണ്ട് 300 പേരെയോളം 300 വിശുദ്ധന്മാരെയോളം തുടർന്നും ഇങ്ങനോ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അവർ കൊല്ലുകയുണ്ടായെന്നാണ്. അപ്പം നാം ക്രിസ്തീയ ചരിത്രം നോക്കുകയാണെങ്കിൽ, ദൈവവചനത്തിൻ്റെ വഴി നോക്കുകയാണെങ്കിൽ, അനേകര് തങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു, ഒരു യാഗമായി തീരുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വളരെ പരുത്ത അനുഭവത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. ഞങ്ങളെ കേൾക്കുന്ന അനേകർ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, നാളെ എന്തെന്നറിയാൻ കഴിയാത്തതായിട്ടുള്ള അവസ്ഥകളിലൂടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ഞാനൊരു വചനം ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് യേശു കർത്താവിൻ്റെ ജീവനാണ്, ജീവന്റെ വചനമാണ്. ഹാലേലൂയ, അത് വെളിച്ചമാണ്, സത്യ വെളിച്ചമാണ്, എല്ലാ ഹൃദയങ്ങളുടെ ഇരുളും മാറ്റുന്നതായിട്ടുള്ള, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ്. ആ വെളിച്ചം ലോകത്തിന് നൽകുവാൻ വേണ്ടിയിട്ടാണ് അനേക വിശുദ്ധന്മാര് തങ്ങളുടെ ജീവിതങ്ങളെ പോലും ബലി കഴിച്ചത്. ഹാലേലൂയ. ഞങ്ങൾ ഈ ടോക്ക് ഷോ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് സാം ഒരു ഗാനം കൂടി ആലപിക്കും. അതിനു മുൻപായിട്ട് ഡിറ്റുവിന് എന്തെങ്കിലും ഫൈനലായിട്ടുള്ള ഒരു തോട്ട് പറയാനുണ്ടെങ്കിൽ ഡിറ്റു പറയാതിന് ശേഷം സാം ഒരു പാട്ട് പാടും, പിന്നീട് ഞാൻ പ്രാർത്ഥിച്ച് ഇത് അവസാനിപ്പിക്കാനായിട്ട് പോകുക. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ബിക്കോസ് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ വചനം പറയുന്ന പോലെ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. പർവ്വതത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതൊരു ഓപ്പൺ സ്പേസിലാണ് നിൽക്കുന്നത്. മഴ വരാം, കാറ്റ് വരാം, അതുപോലെ തന്നെ വെയിൽ, ഇതൊന്നും അതിനൊരു പ്രശ്നമായിട്ട് വരത്തില്ല. അത്രയ്ക്ക് ഉറപ്പായിരിക്കും പാറയെന്ന് പറയുന്നത്, അത്രയ്ക്ക് ഉറപ്പുള്ളതായിരിക്കും. അപ്പം യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് എന്ത് പ്രശ്നം വന്നാലും അതൊക്കെയും വരും, പക്ഷെ അതിനൊന്നും നമ്മളെ തൊടുവാൻ തക്കോണം ദൈവം അനുവദിക്കത്തില്ല. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം എന്ത് പ്രശ്നങ്ങളും നടുവിൽ നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേര് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ നടുവിലായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ തക്കുന്നുള്ളൊരു ശക്തി നിങ്ങൾക്ക് ദൈവം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം. വചനം എന്ന ഒരു മായവില്ലാത്ത പാൽ കുടിക്കാന്നാണ് ദൈവവചനം പറഞ്ഞത്. അതുകൊണ്ട് ഇത് നമ്മൾ അത്രത്തോളം നമ്മൾ കെയർഫുൾ ആയിട്ട് വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ദൈവം ഒരു വലിയ മാറ്റം തരുമെന്ന് തന്നെ വിശ്വസിക്കും. ദൈവം എല്ലാവരും കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ലാസ്റ്റ് ഒരു പാർട്ട് സജഷൻ വന്നിരിക്കുന്നത് ലോർഡ് ഐ നീഡ് യു, ഓ ഐ നീഡ് യു, വൺ വണ്ടർഫുൾ സോങ് ഇറ്റ് ഈസ്. യുനോ എല്ലാ സമയം, യുനോ എവറി മോമെന്റ് ഓഫ് അവർ ലൈഫ് we need Jesus. നമ്മുടെ യേശു ഇല്ലാത്ത ഒരു ജീവിതം ഇറ്റ്സ് എ ബിഗ് സീറോ. യു നോ ദ സോങ് ടോക്സ് അബൌട്ട് ദാറ്റ്. യു നോ എവറി ആർ, എവറി മിനിറ്റ് ഓഫ് മൈ ലൈഫ് ഐ നീഡ് യു ജീസസ്. Lord, I come, I confess, bowing here I find my rest. Without you I fall apart. You're the one that guides my heart. Lord, I come, I confess, bowing here I find my rest. Without you I fall apart. You're the one
that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need you. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈസ്റ്റ് അലൈവ് ചേർച്ചിൽ ടൊറന്റോയിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന വേർഡ് അലൈവ് എന്ന പ്രോഗ്രാമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്തവനായ സർവശക്തനായ യേശു ക്രിസ്തു കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ, ഹാലലുയ്യ, ഇന്ന് രാത്രി കാലം ആ വചനത്തിൽ ഒന്ന് ആശ്രയിക്കുമെങ്കിൽ അവൻ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പരിഹാരം തരുവാൻ സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ എത്ര ശോധനയുടെ അനുഭവമാണെങ്കിലും അവനൊരു നീക്കുപോക്ക് തരുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം തന്ന് നിങ്ങളെ അവൻ്റെ പൈതലാക്കി തീർക്കുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തിരുവചനം ഞങ്ങളുടെ കരങ്ങളിൽ എത്തുവാൻ കർത്താവേ ത്യാഗം സഹിച്ച് ജീവൻ പണയപ്പെടുത്തിയ അനേക വിശുദ്ധന്മാരിലെ ഒരുവനായ കർത്താവ് വില്യം ടിൻഡേലിനെ പറ്റി ചിന്തിക്കുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. തൻ്റെ ജീവിതം പോലും പുതിയ നിയമവും പഴയ നിയമവും ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് കർത്താവെ വളരെ സ്കോളറായിട്ടുള്ള, കർത്താവെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ ആർക്കിടെക്റ്റായിരുന്ന ആ മനുഷ്യനെ നീ ഉപയോഗിച്ചുവല്ല കർത്താവെ. ഇംഗ്ലീഷ് ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത വലിയ വ്യക്തിത്വത്തെ കർത്താവെ നിന്റെ വചനത്തിനായി അവനവൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചുവല്ലോ കർത്താവെ. ഞങ്ങളുടെ കരങ്ങളിലുള്ള ദൈവവചനത്തിനായി സ്തോത്രം. അതിലടങ്ങിയിരിക്കുന്ന ദൈവിക സത്യങ്ങൾക്കായി സ്തുതിക്കുന്നു. ദൈവിക വാഗ്ദത്തത്തിനായി സ്തോത്രം. കർത്താവെ, ഒരിക്കലും മാറിപ്പോകാത്ത നിന്റെ വചനങ്ങൾക്കായി സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ കർത്താവ് വേദനയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിന്റെ വചനം അയച്ച് നീ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ്യ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് കർത്താവെ ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു. ഹാലേലൂയ്യ, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്ന് കർത്താവെ ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു. ഹാലേലൂയ്യ, കർത്താവെ നീ ആദ്യവും അന്ത്യവുമാകുന്ന ദൈവമാണ്. നീ സകലത്ത് ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണ്. നീ സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ജീവിതങ്ങൾക്ക് ഇന്ന് രാത്രി കാലം നീ സൗഖ്യം നൽകി ബലപ്പെടുത്തി അവരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവായി നീ എഴുന്നള്ളി കർത്താവേ അവരുടെ രക്ഷകനായി തീർന്ന് ഹാലേലൂയ അവരുടെ ജീവിതങ്ങൾ ക്രിസ്തുവേശുവിൽ സമർപ്പിക്കപ്പെടുവാൻ അവരെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ നീ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളോടൊപ്പം ഇന്ന് കർത്താവേ ഈ ഡിസ്കഷനിൽ പങ്കുചേർന്ന ഡിറ്റുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പൈതലിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ നന്മകളാൽ നീ അവനെ നിറയ്ക്കണമേ. അവൻ ഇപ്പോൾ കടന്നു പോകുന്ന കർത്താവേ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വിഷമകരമായിട്ടുള്ള അവസ്ഥയിൽ നീ അവനോട് കരുണ കാണിക്കണമേ. അവന്റെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് മറുപടി നൽകണമേ കർത്താവേ. അവന്റെ വിശ്വാസത്തെ നീ അവിടുന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. തുടർന്നും കൃപയോടുകൂടെ നിന്റെ പൈതലിനെ നിർത്തണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ക്രൈസ്റ്റ് ലൈഫ് ചേർച്ചിനായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ബ്ലെസ്സൻ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചർച്ചിലുള്ള ഓരോ മെമ്പേഴ്സിനായും സ്തോത്രം കർത്താവേ. കർത്താവേ, ഇന്ന് കർത്താവേ പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയ അങ്ങയുടെ ദാസൻ കർത്താവേ സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് ഇന്ന് ഒരുമിച്ച് ഞങ്ങളെ എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഓവർ ടു സാം. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് വേർഡ് അലൈവ്.
live discussion program. Thank you so much for joining us today. We pray and hope every live discussion sessions that we, you know, host, we pray and believe that this is being a great blessing to many people out there. Do let us know ningalku program ishtapettengil, you know, if you have any suggestions, feedbacks, send in your comments. You know, you can put in as Facebook comments, and we can always log on to our Facebook page, Christ Life Church Toronto. We are there on YouTube. Subscribe to our channel, Christ Life Church Toronto. You know, and we believe that today's session especially was a great blessing to each one of you. You know, in William Tindia, you know, padikkuvanum the contribution that he has made in Christianity has been discussed. You know, this would be there on our Facebook page. You can view this program anytime. It's there on our Facebook page. So thank you once again to our esteemed guest, Brother Bittu. Thank you so much for joining us today. You know, it was a real privilege for us to have you here in today's session. And we believe that, you know, your life experience has been a great blessing to many people out there. And we believe that, you know, with this one word, we would like to end today's session. Any situations, any problems that you go through, you know, devathal, you know, nirnayikkappetta oru suffering aayirikkum ningalude jeevithathil kadannu povunnu. It's not from the devil, it's not from Satan. You know, God puts you into test to see how much you love God, how much you trust in God in times of troubles and situations and pain. So with this word, trust in God all the time. You know, don't worry about things that are happening in the world. We are not citizens of this world. In fact, we are citizens of heaven. You know, let's go with this thought today. And until we meet next week, God willing, it is all of us from Word Alive signing off. Take care. Have a great night, and God bless. Take care. Bye-bye. Praise God.